ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ വയനാട് രാഹുൽ ഗാന്ധിയെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് നോട്ട എത്തുകയാണെങ്കിൽ ആര് എം പി ആകും, അല്ലെങ്കിൽ അവിടെ റീഇലക്ഷൻ വരുമോ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമസ്കാരം, സൈടെക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാർലമെൻറ് ഇലക്ഷൻ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നോട്ട എന്ന് പറയുന്ന ഒരു വോട്ടിനെ പറ്റി സംസാരിച്ചാലോ എന്നാലോചിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ട എന്ന് പറയുന്ന ആ ഒരു വോട്ടിനെ പറ്റിയാണ്. ഇത് ചെയ്താൽ എന്ത് സംഭവിക്കും, എങ്ങനെയാണ് ഇത് വന്നത് എന്നൊക്കെയാണ്. നമ്മുടെ സുഹൃത്തുക്കളോട് ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ചിലർ പറയും എൽ ഡി എഫിന്, ചിലവർ യു ഡി എഫിന്, ബാക്കിയുള്ളവർ ബി ജെ പിക്ക്, ബാക്കി കുറച്ച് പേര് മാത്രം പറയും ഞാൻ നോട്ടയ്ക്കാണ് വോട്ട് ചെയ്യുന്നത്, എനിക്ക് സിസ്റ്റമൊക്കെ സമൂഹമൊക്കെ ഒന്ന് മാറ്റണം, ഞാൻ ഇത്തവണ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ്. പിന്നെ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്തെന്ന് പറഞ്ഞാൽ നോട്ടയ്ക്കാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടണമെങ്കിൽ അവിടെ റീഇലക്ഷൻ വരും, അല്ലെങ്കിൽ അവിടെ പ്രസിഡൻറ്റിൻ്റെ ഭരണം വരും. ഒന്നോർത്ത് നോക്കുക, ഇവിടെ കേരളത്തിലെ ഒരു ജില്ലയിൽ എം പി ഇലക്ഷനിൽ നോട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നതെങ്കിൽ പ്രസിഡൻറ്റ് ഭരണം വരുമെന്നൊക്കെയാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കളക്ടർ ഭരണം. അപ്പോൾ ഇതൊക്കെ വരും തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. നോട്ട വന്ന ഒരു ചരിത്രം നോക്കുവാണെങ്കിൽ 2009 പാർലമെൻറ്റ് ഇലക്ഷന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അതായത് പ്രധാനമായിട്ടും കള്ളവോട്ടാണ്. ഈ കള്ളവോട്ടെല്ലാം നടന്നത് ഇലക്ഷന് പങ്കെടുക്കാത്തവരുടെ പേരിലായിരുന്നു, അതായത് വോട്ട് ചെയ്യാൻ വരാത്തവരുടെ പേരിലായിരുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു സർവേ നടത്തി, അതായത് ആൾക്കാരെന്താണ് വോട്ട് ചെയ്യാൻ വരാത്തത്, എന്താണ് ഇത്ര വോട്ടിംഗ് ശതമാനം കുറവെന്നെന്ന്. അപ്പോൾ ഇവർക്ക് മനസ്സിലായത്, അതായത് ജനങ്ങൾ ഇവരോട് പറഞ്ഞത്, ആ കോൺസ്റ്റിറ്റ്യൻസിയിൽ അവിടെ ഞങ്ങളുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന ആരെയും ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ വോട്ടിന് വരാത്തതെന്നാണ് ഭൂരിഭാഗം പേരും പറഞ്ഞത്. അന്നത്തെ കാലത്ത് നോട്ട എന്ന് പറയുന്ന വോട്ടൊന്നുമില്ലായിരുന്നു. നോട്ടയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നൺ ഓഫ് ദ എബോവ് എന്നാണ്, അതായത് മുകളിലുള്ള ആർക്കും എൻ്റെ വോട്ടില്ല എന്നാണ് നമ്മളവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അന്നത്തെ കാലം നോക്കുവാണെങ്കിൽ ആ ഒരു സ്വിച്ച് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേ ഇല്ലായിരുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് പോളിംഗ് ബൂത്തിൽ ചെന്ന് ഇതുപോലെ നോട്ട എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ പോളിംഗ് ബൂത്തിൽ പോകണം, അവിടുത്തെ ഇലക്ഷൻ ഓഫീസറെ കണ്ട് നമ്മൾ സംസാരിക്കണം, എന്നിട്ട് പറയണം എനിക്ക് ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് പറയാം. സെക്ഷൻ 49(o) പ്രകാരം ഇലക്ഷൻ ഓഫീസറുടെ കയ്യിൽ 17(a) എന്ന് പേരുള്ള ഒരു രജിസ്റ്റർ ഉണ്ടാകും. ആ രജിസ്റ്ററിൽ ഇദ്ദേഹം ഇവരുടെ പേര് രേഖപ്പെടുത്തണമെന്നാണ് നിയമം. അതായത് എൻ്റെ വോട്ട് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല, പക്ഷേ നിങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കണം എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് ഒരാൾ ബൂത്തിൽ വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്നായിരുന്നു നിയമം. പക്ഷേ ഇതിനൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഒരുപാട് സമയം പോകുമായിരുന്നു. 10,000 ആൾക്കാർ ക്യൂ നിൽക്കുമ്പോൾ ഇത്രയും സമയമെടുക്കുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. രണ്ടാമത്തെ പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിൻ്റെ രഹസ്യ സ്വഭാവം ആണ് അവർ നഷ്ടപ്പെടുന്നത്. അതായത് ഇലക്ഷൻ ഓഫീസർ, മറ്റുദ്യോഗസ്ഥർ, പോളിംഗ് ഏജൻറ്റ് ഇവരെല്ലാവരും തന്നെ അറിയും നമ്മൾ ഇങ്ങനത്തെ ഒരു വോട്ടാണ് ചെയ്തതെന്ന്. അതിൻ്റെ രഹസ്യ സ്വഭാവം പോയി. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരിക്കലും പാടില്ല. അതായത് രഹസ്യ സ്വഭാവം പോയിട്ടുള്ളൊരു പരിപാടി നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല വോട്ടിംഗ് സിസ്റ്റത്തിൽ. ഇതുകൊണ്ട് തന്നെ 2010 PUCL എന്ന് പറയുന്നൊരു സംഘടന, പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി എന്ന് പറയുന്ന സംഘടന, കോടതിയിൽ ഒരു പെറ്റീഷൻ സമർപ്പിക്കുകയാണ് ഇതുപോലുള്ളൊരു സ്വിച്ച് കൂടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ വയ്ക്കണമെന്നും പറഞ്ഞ്. അങ്ങനെ കോടതി ഇലക്ഷൻ കമ്മീഷനെ ഹിയറിങ്ങിനെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു എന്തിനാണ് ഈ നോട്ട വയ്ക്കുന്നതെന്ന്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളായിരുന്നു. ഒന്നാമത്തെ കാര്യം, കള്ളവോട്ട് കുറയ്ക്കുക എന്നുള്ളത്. അതായത് വോട്ട് ചെയ്യാൻ എത്താത്തവരുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും അതൃപ്തി കൊണ്ടാണ്, അതായത് അവിടെ നിൽക്കുന്ന ആരിലും ആരും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാത്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കള്ളവോട്ട് കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ. ഇതുപോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ആരും ഇഷ്ടമല്ലാതെ ആർക്കും എൻ്റെ വോട്ട് കൊടുക്കത്തില്ല എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരെ ഈ ഒരു ഇലക്ഷന് പങ്കെടുപ്പിക്കുക എന്നുള്ള 2 ഉദ്ദേശമായിരുന്നു നോട്ടയ്ക്കുള്ളത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യങ്ങളാണ്, ഒരുപാട് പേര് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു മണ്ഡലത്തിൽ നോട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുവാണെങ്കിൽ വയനാട് രാഹുൽ ഗാന്ധിയെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് നോട്ട എത്തുകയാണെങ്കിൽ ആര് എം പി ആകും, അല്ലെങ്കിൽ അവിടെ റീഇലക്ഷൻ വരുമോ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. 1000 പേരുള്ളൊരു മണ്ഡലം കരുതുക. അവിടെ 2 പേര് ഇലക്ഷനിൽ നിൽപ്പുണ്ട്, എയും ബിയും. വോട്ടിംഗ് കഴിഞ്ഞപ്പോഴേക്കും, വോട്ടിംഗ് എണ്ണിയപ്പോഴേക്കും 900 വോട്ടും പോയിരിക്കുന്നത് നോട്ടയ്ക്കാണ്. എയ്ക്ക് കിട്ടിയത് 75 വോട്ടും ബിക്ക് കിട്ടിയത് 25 വോട്ടുമാണ്. അപ്പോൾ നോട്ടയ്ക്ക് 900 വോട്ട്, അത് തൊട്ടടുത്ത് എത്തിയിരിക്കുന്ന 75 വോട്ടേ ഉള്ളൂ. അപ്പോൾ ആരവിടുത്തെ എം പി അല്ലെങ്കിൽ എം എൽ എ ആകും? തീർച്ചയായിട്ടും എ തന്നെയായിരിക്കും ആകുന്നത്. അതായത് അവരുടെ വിജയം തീരുമാനിക്കുന്നതിൽ നോട്ടയ്ക്ക് യാതൊരുവിധ പങ്കുമില്ലെന്നുള്ളതാണ്. ഇപ്പോൾ 997 വോട്ടും നോട്ടയ്ക്ക് പോയി, എയ്ക്ക് 2 വോട്ടും ബിക്ക് 1 വോട്ടുമാണെങ്കിൽ പോലും എ തന്നെയായിരിക്കും അവിടുത്തെ സ്ഥാനെടുപ്പ് എം പിയോ എം എൽ എ ആകുന്നത്. അതായത് നോട്ടയ്ക്ക് വോട്ട് ചെയ്താൽ യാതൊരുവിധ കാര്യം ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ അതൃപ്തി മാത്രമാണ് നമുക്കവിടെ രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി എടുത്തു പറയുവാണ്. കാരണം ഒരുപാട് പേര്, പ്രത്യേകിച്ചും യുവാക്കൾ, ചിന്തിച്ച് വെച്ചിരിക്കുന്നത് നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തോ റെവല്യൂഷണറി ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ്, സമൂഹത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. നിങ്ങളുടെ അതൃപ്തി മാത്രം അവിടെ രേഖപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് തൊട്ടടുത്ത പൊസിഷനിലുള്ള ആൾ തീർച്ചയായിട്ടും ജയിക്കും, ഒരിക്കലും റീഇലക്ഷൻ അവിടെ വരത്തില്ല.
അങ്ങനെ 2013 നോട്ട എന്നുള്ളൊരു വോട്ടിംഗ് സിസ്റ്റം നമ്മുടെ കോടതി ശരിവച്ചു. 2014 പാർലമെൻ്റ് ഇലക്ഷന് ഈ നോട്ട എന്ന് പറയുന്ന ഒരു വോട്ട് വളരെ പ്രചാരം നേടി. കണക്കുകൾ പറയുന്നത് അന്നത്തെ പാർലമെൻ്റ് ഇലക്ഷന് നോട്ട വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണമെന്ന് പറയുന്നത് 6 മില്യണാണ്, അഥവാ 60 ലക്ഷം ഇന്ത്യക്കാരാണ് നോട്ടയ്ക്ക് കുത്തിയത്. ഇത് വോട്ടിംഗ് അവകാശമുള്ള 1.1% ആൾക്കാരുടെ മുകളിലായിരുന്നു ഈ 60 ലക്ഷം എന്നുള്ള സംഖ്യ. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ PUCL എന്ന് പറയുന്ന സംഘടന 7 പ്രപ്പോസലുകൾ സുപ്രീം കോടതിക്ക് മുമ്പിലും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലും സമർപ്പിച്ചിട്ടുണ്ട്. ഈ 7 പ്രപ്പോസലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത്, ഒരു മണ്ഡലത്തിൽ നോട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നതെങ്കിൽ അവിടെ റീഇലക്ഷൻ വയ്ക്കണമെന്നുള്ളതായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സിസ്റ്റം, നിങ്ങൾ പലരും കരുതി വച്ചിരിക്കുന്ന ഒരു സിസ്റ്റം, അത് നിലവിൽ കൊണ്ടുവരണമെന്നാണ് ഇവരുടെ ഒന്നാമത്തെ പ്രപ്പോസൽ. രണ്ടാമത്തെ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ നോട്ട ഒന്നാമതെത്രയൊന്നുമില്ല, ഒരു നിശ്ചിത ശതമാനത്തിന് മുകളിൽ, അതായത് 10, 20, 30% മുകളിൽ നോട്ടയ്ക്ക് വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും റീഇലക്ഷൻ വയ്ക്കണം. മൂന്നാമത്തെ ഒരു പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ, അതായത് റീഇലക്ഷൻ വയ്ക്കുമല്ലോ അപ്പോൾ ഈ നോട്ട എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെയും ഇതുപോലെ നോട്ട കയറി വന്ന് പിന്നെ റീഇലക്ഷൻ നടത്തേണ്ട അവസ്ഥ വരും, ഒരുപാട് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ ലക്ഷം വയ്ക്കുവാണെങ്കിൽ നമ്മൾ നോട്ട എന്ന് പറയുന്ന സ്വിച്ച് വയ്ക്കേണ്ട കാര്യമില്ല. നാലാമത്തെ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്, അതായത് നോട്ടേക്കാളും വോട്ട് കുറവ് കിട്ടുന്ന പാർട്ടികളുടെ ലൈസൻസ്, അതായത് ഇലക്ഷൻ മത്സരിക്കാനുള്ള ഒരു ലൈസൻസ് കട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുമാത്രമല്ല റീഇലക്ഷൻ്റെ തുക ഇവർ വഹിക്കണം എന്നും കൂടെ ഉള്ളതാണ്. അതൊരു നല്ല കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അഞ്ചാമത്തെ പ്രൊപ്പോസൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്, അതായത് അവിടെ പാർട്ടിയായിരുന്നെങ്കിൽ ഇവിടെ വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് ഇലക്ഷന് മത്സരിച്ച് നോട്ടേക്കാളും വോട്ട് കുറവാണ് കിട്ടുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെയും ലൈസൻസ് കട്ട് ചെയ്യണം, അദ്ദേഹത്തിന് പിന്നീട് ഒരു ഇലക്ഷനും മത്സരിക്കാൻ പറ്റരുത് എന്നാണ് അടുത്തൊരു പ്രൊപ്പോസൽ. അതായത് അത്രയും അതൃപ്തിയാണ് അദ്ദേഹത്തോട് ജനങ്ങൾ പ്രകടിപ്പിച്ചത്, പിന്നെ എന്തിനാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ആറാമത്തെ പ്രൊപ്പോസലും പറയുന്നത് ഒരു പാർട്ടിയെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയാണ്. അതായത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഇലക്ഷൻ കണക്കുകൾ പ്രകാരം ഒരു പാർട്ടിയെ എങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യാമെന്നുള്ളതാണ് ആറാമത്തെ പ്രൊപ്പോസൽ പറയുന്നത്. ഏഴാമത്തെ പ്രൊപ്പോസൽ എന്ന് പറയുന്നത്, അതായത് ഈ ഭൂരിപക്ഷം എന്ന് പറയുന്ന ആ ഒരു സാധനമുണ്ടല്ലോ, അതായത് ഒന്നാമതെത്തുന്ന ആളും രണ്ടാമതെത്തുന്ന ആളും തമ്മിലുള്ളൊരു വോട്ടിൻ്റെ വ്യത്യാസം, ആ ഒരു ഭൂരിപക്ഷം നോട്ടേക്കാളും കുറവാണെങ്കിൽ വീണ്ടും റീഇലക്ഷൻ നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് PUCL സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള 7 പ്രപ്പോസലുകൾ. അപ്പോൾ വരുന്ന ഈ ഇലക്ഷന് എല്ലാവരുടെയും വോട്ടവകാശം തീർച്ചയായിട്ടും വിനിയോഗിക്കുക, നമുക്കും നമ്മുടെ ജനാധിപത്യ നിർമ്മാണത്തിൽ പങ്കാളിയാകേണ്ടതുണ്ട്. അതുമാത്രമല്ല നോട്ടയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു അഭിപ്രായവും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മേനോൻ സൈനിങ് ഔട്ട്.